നമ്മളൊരു ടി വി വാങ്ങിച്ചു നിൽക്കുക. ടി വി വാങ്ങിച്ച് ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞപ്പോൾ അല്ലെ ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോൾ അതിനെന്തോ കേടുപാട് വയ്ക്കും. എന്ത് ചെയ്യും? സാധാരണ നമ്മളുടെ വീടുകളിൽ ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് അപ്ലയൻസ് വാങ്ങിക്കുന്ന ഒരു സർവ്വസാധാരണമായി നടക്കുന്നൊരു സംഭവമാണ്. ടി വി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഹൗസ് ഹോൾഡ് ഗുഡ്സ് വാങ്ങിക്കുന്നു, അതിന് കേടുപാട് കിട്ടും. എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നിങ്ങളിത് ഇത് ഒരു കൺസ്യൂമർ കേസ് തന്നെയാണ്, കൺസ്യൂമർ കമ്മീഷനിൽ പോകേണ്ട കേസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തു കാട്ടി കേസ് പോകുന്നല്ലോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ടി വിയെ സംബന്ധിച്ച് നമ്മൾ വാങ്ങിച്ച കടയിൽ പറയും, ഇങ്ങനെ ഞാൻ വാങ്ങിച്ച ടി വിക്ക് കേടുപാട് സംഭവിച്ചു, എന്ത് ചെയ്യണം? ഒരു പക്ഷേ അവരവർ എന്ത് പറയും, ഈ ഈ ടി വിയുടെ ഓത്തറൈസ് സർവീസ് സെൻറ്ററിൽ കൊടുത്ത് നോക്കുക, അവർ ശരിയാക്കാൻ പറ്റുമോ നോക്കും. ഓത്തറൈസ് സർവീസ് സെൻറ്ററിൽ നമ്മൾ ആ ടി വി കൊടുക്കുന്നു. അവർ നോക്കിയിട്ട് പറയുന്നു, അതിൽ വലിയ പ്രശ്നമാണ്, അത് ശരിയാകത്തില്ല, ഇതെല്ലാം ശരിയാവില്ല, ഇത്ര രൂപയാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം, ഇത്രയും വാങ്ങിച്ചിട്ട് രണ്ട് മാസമേ ഉള്ളൂ, ഇത്രയും രൂപ എങ്ങനെ ഇത്രയും പുതിയ ടി വിക്ക് ചിലവാൻ? ശരിയാണോ ഇതിൻ്റെ അകത്ത് ഡിഫക്റ്റ് ഉള്ളതല്ലേ, എനിക്ക് ടി വി മാറ്റിത്തരണമെന്ന് ഡിമാൻഡ് ചെയ്യാം. ടി വി മാറ്റി തന്നു, വിഷയം ക്ലോസ്ഡ്. ടി വി മാറ്റി തന്നില്ലെങ്കിലോ? അപ്പോഴാണ് ഒരു കൺസ്യൂമർ ഡിസ്പ്യൂട്ട് വരുന്നത്. നിയമത്തിൽ പറയുന്നത് ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കുകയും മാനുഫാക്ചറർ അല്ലെങ്കിൽ റീറ്റെയിലർ അത് ഡിനായ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്ന ആ ലീഗൽ ഡെഫിനിഷൻ നമ്മൾ വരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം വരും, എങ്ങനെയാണ്, ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പ്രതികൾ? നമ്മൾ തന്നെ ആലോചിച്ച് നോക്കണം, ഇതിൻ്റെ അകത്ത് നമ്മളുടെ ഈ ടി വിയെ സംബന്ധിച്ച് നമ്മൾ ആരെയൊക്കെ അപ്രോച്ച് ചെയ്തു. ആദ്യം സ്വാഭാവികമായിട്ടും നമ്മൾ പൈസ കൊടുത്ത ആ കട, അവരാണ് ഈ കേസിൽ ഒന്നാം എതിർകക്ഷി. രണ്ടാമത് ഈ ടി വി മാനുഫാക്ചർ ചെയ്ത ആ കമ്പനി. മൂന്നാമത് നമ്മൾ ഇത് സർവീസിന് കൊടുത്തപ്പോൾ ആ സർവീസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ എത്ര രൂപയാവും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ സർവീസ് സെൻറ്റർ. ഇവരെ മൂന്ന് പേരെയും പ്രതിയാക്കിക്കൊണ്ട് അല്ലെ എതിർകക്ഷിയാക്കിക്കൊണ്ട് വേണം നമ്മൾ കേസ് ഫയൽ ചെയ്യാം. കേസ് ഫയൽ ചെയ്യുന്ന നേരത്തെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരും, എന്തൊക്കെ നമ്മൾ ഹാജരാക്കണം? ആദ്യം വരേണ്ടത് ബില്ല്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും എപ്പോഴും പറയുന്നത്, എന്ത് സാധനം വാങ്ങിച്ചാലും അതിൻ്റെ ബില്ല് സൂക്ഷിച്ച് വെക്കുക. ബില്ല് കളഞ്ഞു കഴിഞ്ഞാൽ തെളിവില്ലാണ്ടാകും, ബില്ല് തീർച്ചയായും സൂക്ഷിച്ച് വെക്കണം. രണ്ടാമത് വാറണ്ടി കാർഡ്. മൂന്നാമത് ഇപ്പോൾ ഈ ടി വി ആയതുകൊണ്ട് നമ്മളിപ്പോൾ സർവീസ് സെൻ്റർ കൊടുത്ത ജോബ് കാർഡോ അതിനെ സംബന്ധിച്ചിട്ടുള്ള റെക്കോർഡുകൾ. ഈ കാര്യങ്ങൾ വളരെ വ്യക്തവും സ്പഷ്ടവുമായി ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതി മൂന്ന് സെറ്റ് കോടതിയിലേക്ക് എത്ര എതിർകക്ഷികളുടെ അത്രയും നമ്പർ സെറ്റ്സ് സഹിതം നമ്മൾ ജില്ലാ താങ്കൾ താമസിക്കുന്ന നമ്മൾ ഉപഭോക്താവ് താമസിക്കുന്ന അതാത് സ്ഥലത്തുള്ള ജില്ലാ കമ്മീഷനിൽ ഫയൽ ചെയ്യാണ് വേണ്ടത്. ഇതാണ് ബേസിക് ആയിട്ട് ഒരു കൺസ്യൂമർ കേസ് ഫയൽ ചെയ്ത ബേസിക് സ്റ്റെപ്സ്. ഇപ്പോൾ നിങ്ങൾ കൺസ്യൂമർ കേസിൽ സിമ്പിളായിട്ട് കാര്യം പറഞ്ഞു. ഇത് പലപ്പോഴും നമുക്ക് നമ്മൾ കാണുന്ന ഇവിടെ കൺസ്യൂമർ കോടതി എവിടെയാണെന്ന് പോലും പലർക്കും അറിയത്തില്ല. തിരുവനന്തപുരത്തുള്ള കൺസ്യൂമർ കമ്മീഷൻ സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാടാണ്. വഴുതക്കാട് ചിന്മയ സ്കൂളിൻ്റെ അടുത്താണ് തിരുവനന്തപുരത്തുള്ള കമ്മീഷൻ സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത് പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, സാറേ ഇതിൽ കൺസ്യൂമർ കോടതി പോകുമ്പോൾ വക്കീലിനെ വെക്കണോ? വക്കീലിനെ വെച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? സ്വന്തം കേസ് നടത്താൻ അഭിഭാഷകൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ക്ലെയിം ചെയ്യുന്ന ആ റിലീഫ്, അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു ടി വിയുടെ കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജിൻ്റെ കാര്യമാണെങ്കിൽ സിമ്പിളാണ്. പക്ഷെ അതുപോലെയല്ല കോടികളുടെ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ സംബന്ധിച്ചുള്ള കേസുകൾ. അങ്ങനത്തെ കേസുകൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണലിൻ്റെ അഡ്വൈസ് എടുക്കുന്നത് തീർച്ചയായിട്ടും അഭികാമ്യമായിരിക്കും. സിമ്പിളായിട്ടുള്ള കേസുകൾ നിങ്ങൾക്ക് നേരിട്ട് പോകാം, അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, ഇവിടെ ചെന്ന് കാര്യം പറയുക. അപ്പോൾ അവരതിൻ്റെ ഫോർമാറ്റ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോമാറ്റാണ്. അതിൽ വ്യക്തമായിട്ട് ആദ്യം പറയണം നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, അതുപോലെ തന്നെ എതിർകക്ഷികളുടെ പേരും അഡ്രസ്സും വ്യക്തമായിട്ട് അത് എഴുതിയിരിക്കണം. മൂന്നാമത്തെ കോളത്തിൽ നിങ്ങൾ എന്തിനെ സംബന്ധിച്ചാണ് കേസ്, ഇതിപ്പോൾ ഇവിടെ ടി വിയെ സംബന്ധിച്ച് ഞാൻ ഇന്ന് ടി വി വാങ്ങിച്ചു, അതിനെ സംബന്ധിച്ചാണ് കേസ് എഴുതുക. പിന്നെ നാലാമത് ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് പോകണം. ഒന്ന്, ഞാൻ ഇന്ന ദിവസം എന്നാണ് ടി വി വാങ്ങിച്ചത്, അതിനുള്ള രേഖ ഒന്നാം രേഖ എന്ന് പറഞ്ഞ ബില്ലാണ്. അതിന് രണ്ട് വർഷം വാറണ്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ രേഖ എന്ന് പറയുന്നത് വാറണ്ടി കാർഡാണ്. ഞാൻ വാങ്ങിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇന്ന ദിവസം മുതൽ ടി വിക്ക് ഒരു കേടുപാട് പറ്റിയിരിക്കുന്നു. അതെന്താണ് കേടുപാട്? ഡിസ്പ്ലേയിലാണോ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ചെയ്ത്. നാലാമത് അത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എവിടെയൊക്കെ പോയി? ആദ്യം കടയിൽ പോയ കാര്യം എഴുതണം, സർവീസ് സെൻ്ററിൽ പോയ കാര്യം എഴുതണം, സർവീസ് സെൻ്റർ എന്താണ് പറഞ്ഞത്, ഇത്ര രൂപയാണെന്ന് പറയുന്നതും, അവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതും, നമ്മൾ ശരിയാക്കി തരണമെന്ന് പറയുന്നു, അവിടെ എന്താണ് ഡിസ്പ്യൂട്ട് വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആ കോളത്തിൽ എഴുതാം.
അടുത്ത ഭാഗമെന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുന്ന പരിഹാരമാണ്. എന്താണ് നമുക്ക് വേണ്ടത്? ടി വി മാറ്റി കിട്ടുകയാണോ, അതല്ല ടി വി റിപ്പയർ ചെയ്ത് കിട്ടിയാൽ മതിയോ, അതോ എനിക്ക് ഈ ടി വിയെ വേണ്ട, ഈ കമ്പനിയെ വേണ്ട, എനിക്ക് ഞാൻ കൊടുത്തിരുന്ന പൈസ തിരിച്ചിട്ടേ മതിയോ? കൂടാതെ നമുക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കുള്ള നഷ്ടപരിഹാരം, അത് പലിശയാണോ, കോസ്റ്റ്, അതുകൂടെ കോസ്റ്റ് വേണോ, കോമ്പൻസേഷൻ വേണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ ലാസ്റ്റ് കോളത്തിൽ എഴുതേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ റെക്കോർഡുകളാണോ, നമ്മുടെ ഡോക്യുമെൻസാണോ നമ്മൾ ഇതിൻ്റെ അകത്ത് റിലൈ ചെയ്യുന്നത്, ആ ഡോക്യുമെൻസും ഇതേപോലെ മൂന്ന് സെറ്റായിട്ട് കോടതി കൊടുക്കണം. കോടതി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് കോടതി ഇതിൽ പ്രഥമ ദൃഷ്ടിയ ഒരു കൺസ്യൂമർ കേസ് ഉണ്ടോ എന്ന് നോക്കും. കൺസ്യൂമർ കേസ് ഉണ്ട് എന്ന് കോടതിക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഈ മൂന്ന് എതിർകക്ഷികൾക്കും നോട്ടീസ് അയക്കുക എന്നുള്ളതാണ്. നോട്ടീസ് അയച്ച് അവർക്ക് നോട്ടീസ് കൈപ്പറ്റിയതിന് ശേഷം 30 ദിവസം അല്ലെങ്കിൽ പരമാവധി 45 ദിവസം, അതിന് കൂടുതൽ സമയം കൊടുക്കില്ല, 45 ദിവസത്തിനുള്ളിൽ അവർ ഈ എതിർകക്ഷിയിൽ നമ്മൾ അയച്ച നോട്ടീസിന് അല്ലെങ്കിൽ കംപ്ലയിൻറ്റിന് അവർ മറുപടി തരണം. ഈ മറുപടി തന്നിട്ട് കോടതിക്ക് കൺസ്യൂമർ കമ്മീഷന് രണ്ട് ഓപ്ഷനുണ്ട്. ഒന്നുകിൽ ഇത് ഇരു കക്ഷികളെയും വിളിച്ച് മീഡിയേഷൻ വഴി സെറ്റിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. സെറ്റിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ സെറ്റിൽ ചെയ്യുക, അത് മീഡിയേഷൻ എന്നുള്ളൊരു മീഡിയേഷൻ ചേമ്പറിലേക്ക് വിളിച്ച് അല്ലെങ്കിൽ മീഡിയേഷൻ റൂമിലേക്ക് നടത്തി അത് മീഡിയേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ നോക്കാം. അതല്ല മീഡിയേഷൻ വഴി നടക്കുന്നില്ല എന്നാണെങ്കിൽ തെളിവ് എവിഡൻസിലേക്ക് അത് പോകും, കേസ് പോകും. ഈ എവിഡൻസ് സ്റ്റേജിലാണ് നമ്മൾ നമ്മളുടെ ഡോക്യുമെൻ്റായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ബില്ല്, വാറണ്ടി കാർഡ് തുടങ്ങിയവ മാർക്കുന്നത്. ഇതുപോലെ എതിർകക്ഷികൾക്കും അവരുടേതായ എവിഡൻസ് കൊണ്ടുവരാൻ അവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും പലപ്പോഴും എടുക്കുന്നതാണ് അത് ഡിസ്പ്ലേയുടെ കുഴപ്പമല്ല, ഇത് ഇദ്ദേഹം ഉപയോഗിച്ചപ്പോൾ അല്ലേ, താഴെ തള്ളിയിട്ടപ്പോൾ പറ്റിയ പ്രശ്നമാണ്, അങ്ങനെ പല പല ഡിഫൻസും അവരെടുക്കാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും നോക്കി കോടതി ഇരു കൂട്ടരുടെയും തെളിവും പറയാനുള്ള കാര്യവും കേട്ടതിന് ശേഷം, ആർഗ്യുമെൻസും കേട്ടതിന് ശേഷം കമ്മീഷൻ വിധി പറയുന്നു. ഇത് സിമ്പിളായിട്ട് ഒരു കേസ് നടക്കുന്നതിൻ്റെ പ്രൊസീജിയർ. പിന്നെ ഇപ്പോൾ വരുന്ന വേറെ ചോദ്യമാണ് ഓൺലൈൻ സർവീസസ്, അത് എത്രത്തോളം നമുക്ക് ഉപഭോക്തൃ കോടതി കൊടുക്കാൻ പറ്റും. പലരും ചോദിക്കുന്നത് ഈ ഓൺലൈനായിട്ട് വരുന്ന എല്ലാം ഗുർഗാവണിലും ഹരിയാനയും കിടക്കുന്ന കമ്പനികളാണ്, നമ്മൾ അവിടെ എങ്ങനെ കേസ് കൊടുക്കും? 2019 നിയമത്തിലെ ഒരു പ്രധാന ഫീച്ചറാണ്, പഴയ നിയമത്തിൽ എവിടെയാണോ എതിർകക്ഷി റിസൈഡ് ചെയ്യുന്നത് അവിടെ ആയിരുന്നു അല്ലെ ബിസിനസ് നടത്തുന്നത് അവിടെ ആയിരുന്നു കേസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ അത് വേണ്ട, നമുക്ക് ഉപഭോക്താവ് എവിടെയാണോ താമസിക്കുന്നത് അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നത് അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നത്, പുള്ളിക്ക് ആ ഉപഭോക്താവിന് ചോയ്സ് ഉണ്ട് എവിടെ കേസ് കൊടുക്കാം എന്നുള്ളത്. അപ്പോൾ താങ്കൾ ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തിരുന്ന ഒരു സാധനം നമ്മൾ ഗുർഗാവുന്നോ ഹരിയാണെന്ന് വരുത്തിയിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തുള്ള കൺസ്യൂമർ കമ്മീഷൻ താങ്കൾക്ക് പരാതി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പരാതി കൊടുക്കാൻ ഓൺലൈനായിട്ടുള്ള ഫീച്ചേഴ്സും വന്നു തുടങ്ങി. പക്ഷേ ഈ ഫയലിംഗ് നടത്തിക്കഴിഞ്ഞാലും എവിഡൻസ് വരിക തുടങ്ങി ഫിസിക്കൽ പ്രസൻസ് ആവശ്യമുള്ള സമയത്ത് തീർച്ചയായിട്ടും ഉപഭോക്താവും എതിർകക്ഷിയും കമ്മീഷന് വന്നാലേ പറ്റുള്ളൂ. അതിന് വീഡിയോ റെക്കോർഡിംഗ് ഓഫ് എവിഡൻസ് തുടങ്ങിയവ ഭാവിയിൽ വന്നു കഴിഞ്ഞാൽ അതും അങ്ങനെ തന്നെ സ്വാഭാവികമായിട്ട് എല്ലാം ഡിജിറ്റലായിട്ട് അല്ലെങ്കിൽ ഈ ഫയലിംഗ് ഈ രീതിയിൽ കൊണ്ടുപോകാനുള്ള സമ്പ്രദായം കാലക്രമേണ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ രസകരമായ പല ചോദ്യങ്ങൾ വരാറുണ്ട്, സാറേ ഗുഡ്സ് വൺ സോൾഡ് വിൽ നോട്ട് ബി ടേക്കൺ ബാക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വിഷയത്തിനെ പറ്റി അങ്ങ് ഗുർഗാവണല്ലേ ചാണ്ടിഗറിലെ കോടതി മാത്രമേ നോക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾ ചാണ്ടിഗറിൽ പോയിട്ട് വരുമോ അല്ലെങ്കിൽ ഗുർഗാവണിൽ പോയിട്ട് വരുമോ, ഗുഡ്സ് വാങ്ങിച്ചത് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് എഴുതിയിരിക്കുന്നു, എന്ത് ചെയ്യും? ഇതിന് എഴുതിയിരിക്കുന്ന മഷിയുടെ വില പോലുമില്ല. ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇങ്ങനത്തെ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ്, ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ പ്രധാനമായിട്ട് രണ്ട് വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒന്ന് ഡെഫിഷ്യൻസി സർവീസ്, രണ്ടാമത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. ഇങ്ങനത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് ഉപഭോക്താവിനെ രക്ഷിക്കാൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വമാണ് ഉപഭോക്തൃ കോടതികൾക്കുള്ളത്. അതുകൊണ്ട് ഇങ്ങനത്തെ റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഗുഡ്സ് സോൾഡ് വിൽ നോട്ട് ബി ടേക്കൺ ബാക്ക് എഴുതി വെച്ചുകൊണ്ടോ അവർ ഒരിക്കലും പ്രൊട്ടക്റ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് ക്വാളിറ്റി ഗുഡ്സ് കിട്ടണം, ക്വാളിറ്റി ഗുഡ്സ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ സ്ഥലത്തുള്ള, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ള ഉപഭോക്തൃ സംരക്ഷണ അല്ലെങ്കിൽ ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകാൻ സാധിക്കുന്നതാണ്. അതിനെപ്പറ്റി യാതൊരുവിധ തെറ്റിദ്ധാരണ വേണ്ട, തീർച്ചയായും കൊടുക്കണം. ഇതെല്ലാം അൺഫെയർ ട്രേഡ് പ്രാക്ടീസിൻ്റെ ഓരോ വിഷയങ്ങളൊക്കെ മാറുന്നതാണ്. അതുപോലെ വേറൊരു സംഭവമാണ് ഈ അടുത്തകാലത്ത് വന്നതാണ്, പല കടകളും നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ അവർ ക്യാരി ബാഗ് തരും, ക്യാരി ബാഗിന് അവർ റേറ്റ് അല്ലെങ്കിൽ പൈസ ഈടാക്കും, അതിന് തർക്കമില്ല, ക്യാരി ബാഗിന് പൈസ ഈടാക്കാൻ തർക്കമില്ല.
പക്ഷെ അതേസമയം ആ സ്ഥാപനത്തിൻ്റെ ലോഗോ അതിൻ്റെ പടം ഇതിലും വെച്ചുള്ള ഒരു ക്യാരി ബാഗാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അതിനവർക്ക് പൈസ ഈടാക്കാൻ അവകാശമില്ല. കാരണം അത് അവരുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ ആവുകയാണ്. അതിന് കൺസ്യൂമറിലെ ഉപഭോക്താവിൻ്റെ അത് അത് ഈടാക്കാൻ അവകാശമില്ല. അങ്ങനെ ഇവിടെയുള്ള പല ഗാർമെൻറ്റ് ഈ ടെക്സ്റ്റൈൽ കടകൾ, ഷൂസ് കടകൾ തുടങ്ങിയവർക്കെതിരെയെല്ലാം കൺസ്യൂമർ കമ്മീഷൻ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ചില രസകരമായ കേസുകൾ ഈ പറഞ്ഞ എവിടെയും വരും. ഗുഡ് സോൾഡ് വിൽ നോട്ട് ബി ടേക്കൺ ബാക്ക് തുടങ്ങി പല കാരണങ്ങളും പറഞ്ഞ് ഇങ്ങനെ ഉപഭോക്താവിനെ പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രോസസ്സും കാണും. പക്ഷെ ഇന്നും പേടിക്കേണ്ട, ഇതിലെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവകാശമുള്ളതാണ്. പിന്നീട് ഞങ്ങളുടെ അടുത്ത് വരുന്ന സ്ഥിരം ഒരു ചോദ്യമാണ്, കേസ് കൊടുക്കാൻ ഒരു സംഭവം ഉണ്ടായി, അടുത്ത ദിവസം ഇങ്ങനെ കേസ് കൊടുക്കണം, എന്ത് ചെയ്യണം, എപ്പോൾ കൊടുക്കണം? ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്നാണോ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് നിലവിൽ വരുന്നത് അന്ന് മുതൽ നമുക്ക് 2 വർഷമുണ്ട് ടു ഫയൽ എ കേസ്. ഇപ്പോൾ ഒരു ടി വി വാങ്ങിച്ചെന്നിരിക്കട്ടെ, ടി വി വാങ്ങിച്ച് അന്ന് മുതലല്ല പ്രശ്നം വരുന്നത്, ടി വി വാങ്ങിച്ച് ടി വിയിൽ എന്നാണോ ഡിഫക്റ്റ് വരുന്നത് ആ ഡിഫക്റ്റ് നമ്മൾ ആ കടക്കാരൻ അല്ലെങ്കിൽ മാനുഫാക്ചറിന് പറയുന്നു, മാനുഫാക്ചറർ പറയുന്നു അല്ലെങ്കിൽ കട ഉടമ പറയുന്നു ഇതെനിക്ക് ശരിയാക്കി തരാൻ പറ്റത്തില്ല. അന്ന് മുതലാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് നിലവിൽ വരുന്നത്. ആ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്ന് നിലവിൽ വന്നോ അന്ന് മുതൽ 2 വർഷത്തിനുള്ളിൽ, അതായത് കോസ് ഓഫ് ആക്ഷൻ എന്ന് നിലവിൽ വന്നോ അന്ന് മുതൽ 2 വർഷത്തിനുള്ളിൽ നമ്മൾ കേസ് ഫയൽ ചെയ്യേണ്ടതാണ്. ഇത് ഒറിജിനൽ സൈഡിൽ കേസ് ഫയലിനെ സംബന്ധിച്ച്. ഇനി വിധി വന്നെന്നിരിക്കട്ടെ, വിധിയിൽ അതിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് ഉപഭോക്താവട്ടെ എതിർകക്ഷിയാവട്ടെ, അത് ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ കേസ് വിധിയുടെ പകർപ്പ് കിട്ടിയിട്ട് 45 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീല് ഫയൽ ചെയ്തിരിക്കണം. ഇനി അഥവാ ഇതിന് കാലതാമസം വരികയാണെങ്കിൽ കാലതാമസം മാപ്പാക്കാനുള്ള ഹർജി സഹിതം, സെപ്പറേറ്റുള്ള ഹർജി സഹിതം വേണം നമ്മൾ അപ്പീല് അല്ലെങ്കിൽ ഒറിജിനൽ കേസ് 2 വർഷം കൂടി താമസിക്കണം, അതിനുള്ള വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള കാലതാമസം മാപ്പാക്കാൻ ഹർജി സഹിതം വേണം അപ്പീൽ അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യാൻ. ഈ കാലതാമസം മാപ്പാക്കാൻ ഹർജിയിൽ കാലതാമസം ജെന്യുൻ ആണ്, ബിയോണ്ട് അവർ കൺട്രോൾ ആണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ആ ഡിലേ കണ്ടോൺ ചെയ്ത് കൊടുക്കുകയുള്ളൂ. അല്ല, അതല്ല കേസ് വിധി വന്ന വർഷങ്ങളായി നമ്മൾ ചുമ്മാതിരിക്കുകയായിരുന്നു, അതിൽ പിന്നീട് ഇവർക്ക് പൈസ കൊടുക്കാനുള്ള സമയം വന്നപ്പോൾ കൊണ്ട് അപ്പീൽ കൊടുക്കുകയാണ്. ലാച്ചസും നെഗ്ലിജൻസും ഒരു ഒരു കക്ഷിയുടെ ഭാഗത്തുണ്ടെങ്കിൽ ഒരു കാരണവശാലും കൺസ്യൂമർ കമ്മീഷൻ ആ കാലതാമസം മാപ്പാക്കാനുള്ള ഹർജി അനുവദിക്കുന്നതല്ല. അത് സ്വാഭാവികമായിട്ട് പലപ്പോഴും വരുന്നത് അപ്പീൽ കൊടുക്കുമ്പോഴാണ്. ഈ വിധി വന്നിട്ട് വിധി നടത്തിപ്പ് ഹർജിയെല്ലാം വരുമ്പോൾ അതിൻ്റെ സമയം എടുത്ത് പതുക്കെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ചിലർ പൈസ കൊടുക്കാൻ വേണ്ടി കൊടുക്കാതിരിക്കാൻ വേണ്ടി ചില എതിർകക്ഷികൾ ശ്രമിക്കും. അവർ അവസാന നിമിഷം വന്ന് ഇങ്ങനത്തെ അപ്പീൽ കൊടുക്കുമ്പോഴാണ് കോടതി പറയുന്നത് ഇങ്ങനെ കാലതാമസം മാപ്പാക്കാൻ പറ്റത്തില്ല, കാരണം നിങ്ങളുടെ ഭാഗത്ത് ബോണഫൈഡ്സ് ഇല്ല, അതുകൊണ്ട് കാലതാമസം മാപ്പാക്കാനുള്ള ഹർജി നമ്മൾ തള്ളുന്നു എന്നുണ്ട്. കോടതി പലപ്പോഴും അത് തള്ളാറുണ്ട്. ചില കേസുകളിൽ ഇങ്ങനെ ഒട്ടും ബോണഫൈഡ്സ് ഇല്ലാണ്ട് കേസ് കോടതിയുടെ വിധി നടത്തിപ്പ് സുഖമായി നടത്താതിരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഹിൻഡ്രൻസ് ഉണ്ടാക്കുന്ന രീതിയിലാണ് അപ്പീൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ കോസ്റ്റ് സഹിതം അങ്ങനത്തെ അപ്പീലുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഹർജികൾ തള്ളാനും കോടതിക്ക് വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് കാലതാമസം എന്നുള്ളത് 2 വർഷമാണ് ഒറിജിനൽ സൈഡിൽ കേസ് ഫയൽ ചെയ്യാനുള്ളത്, 45 ദിവസമാണ് അപ്പീൽ ഫയൽ ചെയ്യാനുള്ള സമയം. I get those goosebumps every time you come around.